السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن الله يبعث لهذه الأمة من يجدر لها دينها. طه وحبيبنا محمد رسول الله صلى الله عليه وسلم. إلهي أنت مقصودي ورضاك مطلوبي. ദീനേ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ നേതാവ് പാതിരമെന്ന അബ്ദുറഹ്മാൻ ഫൗസി അവർകൾ ഉൾപ്പെടെ പ്രിയങ്കരനായ ഉമർ ദർസി തച്ചമ്മ എന്റെ സഹപ്രവർത്തകനും സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനുമായ അബ്ദുൽ ഗഫൂർ അൻവരി, വേദിയിലെ മറ്റു പ്രഗത്ഭരായ സംഘടനാ നേതാക്കളെ, പണ്ഡിത സുഹൃത്തുക്കളെ, ഉമറാക്കളെ, ഈ പ്രൗഢമായ നിബിഢമായ സദസ്സിൽ സംബന്ധിച്ച സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, നമ്മുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അകലങ്ങളിലും അടുത്തിരുന്നും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ, വളരെ പ്രൗഢമായ ഒരു വിഷയാവതരണം സമഗ്രമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതമായി ഇവിടെ എന്റെ സുഹൃത്ത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. അഹ്ലു സുന്നത്തി വൽ ജമാഅ അതെന്താണ് എന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅ ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത് യഥാർത്ഥമായ ദീനിന്റെ മാർഗത്തിലേക്കാണെന്നും ബിദഈ കക്ഷികളെന്ന് പറയപ്പെടുന്ന പിൽക്കാല പ്രസ്ഥാനങ്ങൾ അതെല്ലാം തന്നെ ഈ സമൂഹത്തെ വലാലത്തിലേക്കും അബദ്ധജടിലമായ വാദമുഖങ്ങളിലേക്കുമാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ചില ആളുകൾ പറയുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾ പുറമേ നിന്ന് കാണുമ്പോ അതൊരു നല്ല വാക്കായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിന്റെ അന്തരാളങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോ
അവരുടെ ഹിഡൻ അജണ്ടകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പോലെയാണ് കാര്യങ്ങളുള്ളത്. കലിമത്തു ഹഖ്ൻ ഉരീദ ബിഹൽ ബാത്തിൽ, അയാൾ പറഞ്ഞത് ഒരു ഹഖായ വചനമാണ്, പക്ഷേ അതിന്റെ മറയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സമുദായത്തെ വലാലത്തിലേക്ക് നയിക്കലാണ് എന്ന് പറഞ്ഞതുപോലെ പക്ഷത്തിന്റെയും ഇടയിൽ യോജിപ്പുണ്ടാക്കുവാൻ വേണ്ടി പ്രഗത്ഭമതികളായ രണ്ട് സഹാബി വൈദ്യന്മാരെ മധ്യസ്ഥന്മാരാക്കിറക്കിയപ്പോൾ, എന്നിട്ട് ആ അവരുടെ മധ്യസ്ഥ തീരുമാനമനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മുസ്ലിമീങ്ങൾ തീരുമാനമെടുത്തു സഹാബത്തിന്റെ കാലത്ത്, അലിയാർത്തകളുടെ ഭരണകാലത്ത്. എന്നാൽ ഇങ്ങനെ മധ്യസ്ഥന്മാരുടെ തീരുമാനം അത് അംഗീകരിക്കാൻ പറ്റുകയില്ല, അവരുടെ വിധി ഇസ്ലാമിക വിരുദ്ധമാകും. കാരണം ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഏതൊരു പ്രശ്നത്തിലും ഹുക്മ് ചെയ്യേണ്ടത് അല്ലാഹു മാത്രമാണ്, ഇവന്മാർക്കതിന് അധികാരമില്ല. കേട്ടാത്തൊന്നും നല്ല വാക്യാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമ്പോൾ, ഒരു സംഘർഷമുണ്ടാകുമ്പോ, അതിന്റെ ഇടയിൽ പ്രശ്നം തീർക്കുവാൻ വേണ്ടി മധ്യസ്ഥന്മാരെ നിയമിക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ വിധിയാണ്, അല്ലാതെ അത് അല്ലാത്തവരുടെ വിധിയല്ല. ഇത് മനസ്സിലാക്കാതെയാണ് അന്ന് ഖവാരിജുകൾ എന്ന് പറയപ്പെടുന്ന വിധേയ കക്ഷികൾ എന്ന ആയത്തോതിക്കൊണ്ട് അലിയാർത്ഥങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നത്. ഈ പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ആദിനെ പിടിച്ച് പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് ഇതാ പേപ്പട്ടി കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്ന ഏർപ്പാട്, ആ ഏർപ്പാടാണ് ഇന്ന് ഇവിടെയുള്ള സകലമാന പിഴച്ച പുത്തനാശയക്കാരും പിഴച്ച ആത്മീയ കപട തൊന്നിക്കത്തുവാദികളും എല്ലാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചെറിയ വിഷയമല്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ 1920s വരെ കേരളത്തിന്റെ അവസ്ഥ വിശ്വാസപരമായ ശൈഥില്യമില്ല. ഇവിടെ വിശ്വാസപരമായ ആചാരപരമായ ഭിന്നിപ്പുകളില്ല. എല്ലാവരും ഇവിടുത്തെ പണ്ഡിത സമൂഹത്തെ അനുസരിച്ചുകൊണ്ട് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുന്ദരമായ ഇസ്ലാമിന്റെ ശാന്തമായ തീരത്തുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. പക്ഷേ ആ കാലഘട്ടത്തിലേക്ക് ഇടുക്കി പോലെ കടന്നു വന്ന വഹാബിസം 1920s മുതൽക്കാണ് ഇത് ആരംഭിച്ചത്. വഹാബിസം പിഴച്ചുപോയ പ്രസ്ഥാനമാണ് എന്ന് അന്ന് നമ്മളെ അന്നത്തെ ഉലമാക്കൾ തീരുമാനിച്ചു. അന്നത്തെ ഉലമാക്കൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരെ പറഞ്ഞത് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന്. നല്ല വാക്കാണ്, തൗഹീദിന്റെ ആൾക്കാരാകുക എന്നുള്ള നല്ല വാക്കല്ലേ. ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാണ്. വേറെ കൂട്ടർ പറയുന്നത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി യുടെ ആൾക്കാരാണ്. കേട്ടാ തോന്നും വലിയ വാക്കാണ്, ഉള്ളില് മഹാകാപട്യമാണ്. ഒരു കൂട്ടർ വിധേയ ആശയക്കാരാണെങ്കിൽ വേറെ കൂട്ടർ ഖബറീഖത്തിന്റെ ആൾക്കാരാണ്. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ, എല്ലാം പിഴച്ചതാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ ആളുകൾ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വചനം കലിമ, ആ കലിമയിൽ ഇസ്ലാം കാര്യത്തിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ ഷഹാദത്ത് കലിമ അല്ലേ. അപ്പൊ നീ ഒരാൾ പറയാം ഷഹാദത്ത് കലിമയാണ് ഒന്ന്. അപ്പൊ നീ ഷഹാദത്ത് കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള എങ്ങനെയാണ് നാം ഇവിടെ ചൊല്ലേണ്ടത്? അതെങ്ങനെയാണ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? അതെങ്ങനെയാണ് നമ്മൾ ദിനം പ്രതി പതിവാക്കേണ്ടത്? ഇത്യാരം കിടക്കേണ്ടത്? അതിന് മുമ്പ് നിസ്കാരത്തിന് പ്രാധാന്യമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ 53 കൊല്ലക്കാലം തൗഹീദാണല്ലോ, അല്ല 53 വയസ്സുവരെ അഥവാ ഉറുവത്തിന്റെ 13 കൊല്ലക്കാലം തൗഹീദ് പഠിപ്പിച്ചിട്ടല്ലേ പിന്നെ
അല്ലേ നിസ്കാരം നിർബന്ധമായത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ ശ്വാസോച്ഛ്വാസത്തിലൂടെ എങ്ങനെയാണ് ചൊല്ലുക എന്നുള്ളത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നിസ്കാരത്തിന്റെ കാര്യം രണ്ടാമതായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സഹാബിമാരെ പഠിപ്പിച്ചിട്ടുണ്ടോ? താബിഈങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇമാമിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നവീനമായ വാദഗതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന തിളച്ച ഒരുപാട് ആത്മീയവാദികളും ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ പറഞ്ഞത് തന്നെ വെച്ചല്ലേ എന്റെ അടുക്കൽ ഒരു പത്രകട്ടിംഗ് ഉണ്ട്. ആ പത്രകട്ടിംഗിൽ പറയുന്നു 13 കൊല്ലം തൗഹീദ് കഴിഞ്ഞിട്ടാണ് പിന്നീട് മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നിർബന്ധമായത്. അത് ശരിയാണോ? നുബുവത്തിന്റെ ആദ്യകാലത്ത് തന്നെ സുന്നതിക്കും സഹാബത്തിനും നിസ്കാരം നിർബന്ധമായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് നുബുവത്തിന്റെ ആദ്യകാലത്ത് ഇറങ്ങിയ ആയത്തല്ലേ? ഈ ആയത്തിൽ നിസ്കാരം നിർബന്ധമായിരുന്നില്ല. രാത്രിയുടെ സിംഹഭാഗവും നിസ്കരിക്കൽ നിർബന്ധമായിരുന്നില്ല. പിന്നീട് രാത്രിയിൽ ഒരാൾക്ക് കഴിയുന്ന അത്ര നിസ്കരിക്കൽ നിർബന്ധമായ വിധി മാറ്റം വന്നില്ല. പിന്നീട് 10-12 കൊല്ലക്കാലം ഈ നിയമവുമായിട്ടല്ലേ മുസ്ലിമീങ്ങൾ മുന്നോട്ട് പോയത്. അപ്പൊ ഈ ജാതി ചരിത്രപരമായ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹിന്റെ ആൾക്കാരാണ്, കേട്ടാത്തൊന്നുമല്ല വാക്കാണ്, ഉള്ളില് ഭീമമായ അബദ്ധമാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്. വഹാബിസം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് വല്ലാതെ സ്പർശിക്കാറില്ല. ഈ വഹാബികളും മുഹമ്മദു റസൂലുള്ളാഹ് അവർക്ക് വല്ലാതെ പറയാനൊരു മടിയുണ്ട്. എന്താണെന്നറിയില്ല, എന്ന തൗഹീദിന്റെ വചനത്തിലാണ് അവര്. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാണ്. പക്ഷേ പറയുന്നത് കേട്ടാത്തൊന്നും അത് ശരിയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവർ അത്തിമറി നടത്തിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അതിന്റെ അർത്ഥം അല്ലാഹു മാത്രമേ ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടതുള്ളൂ. എന്താണ് എന്താണ് ഇബാദത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്? ഇവിടുത്തെ മുഖല്ലഫായ പ്രായപൂർത്തിയായ ഓരോ സ്ത്രീ പുരുഷനും നിർബന്ധമായ സുന്നത്തായ കാര്യങ്ങളല്ലേ ഇബാദത്തിന്റെ പട്ടികയിൽ വരുന്നത്? ആ ഇബാദത്ത് എന്താണ്? എന്താണ് ഇബാദത്ത്? നിങ്ങൾ നോക്കൂ, നമുക്കതിന് വ്യക്തമായ മാനദണ്ഡമുണ്ട്. ഒരു ഇലാഹിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന പറ്റിയാണ് ഇബാദത്ത് ആരാധന എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഏത് മുസ്ലിമാണ് ഈ നാട്ടിലുള്ളത്? തപസ്തകളുടെ സമീപത്തിലോരമായുടെ തണലിൽ വളർന്ന ഈ കേരളത്തിൽ, എന്നാൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ആശയത്തിന് വിരുദ്ധമായ അഭൗതികമായ അസാധാരണമായ അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള അപേക്ഷയാണ് ഈ ദുആ. നിങ്ങൾ നോക്കൂ, ഇതല്ലേ ഇതുവരെ അഭൗതികമായതെന്തും അദൃശ്യമായതെന്തും പ്രാർത്ഥനയാണ്, ആരാധനയാണ്, ദുആയാണ്, ഇബാദത്താണ് എന്നല്ലേ ഇത്രയും കാലം ഏകദേശം 2002 വരേക്കും മുജാഹിദികളോട് പറഞ്ഞു വന്നിരുന്നത്? ഈ നിങ്ങളെ മുന്നിൽ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന ആള് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ പരിചയമുള്ള ആളായിരിക്കാം. അയാളാണ് തിരൂർക്കാട്ടുകാരൻ ഉമർ മൗലവി. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇബാദത്ത്, എന്താണ് പ്രാർത്ഥന. അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയും ഇസ്ലാമിന്റെ പ്രാർത്ഥനയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് കേൾക്കുക. പറയട്ടെ, ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും നിരന്തരം ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ പറയുന്നില്ല. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്.
അവർക്ക് അവർക്ക് പിന്നിട്ടിട്ട് നിങ്ങൾക്ക് അത് വേണ്ട ചോദ്യം എന്ന് പറയുന്നതും ഭൗതികമായ ദൃശ്യമായ ഞാൻ അത് അവൈതവും അതിഥിയും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തെ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അതാണ് പ്രാർത്ഥന. എന്താ പറഞ്ഞത്? അത് ചെറിയ പഴയ സീരിയ ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കമ്മിൻ്റ് കേട്ടോ. അയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം അദൃശ്യമായ മാർഗത്തിലൂടെ അഭൗതികമായ മാർഗത്തിലൂടെ നടത്തപ്പെടുന്ന അപേക്ഷ അതാണ് പ്രാർത്ഥന. നമ്മൾ അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ നമ്മൾ ഫാക്സ് അയക്കുന്നില്ല. അയാൾ പറയണം, അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ നമ്മൾ ഫാക്സ് അയക്കുന്നില്ല, കത്ത് എഴുതുന്നില്ല. അള്ളാഹ്ക്ക് നമ്മള് അല്ലാ പിഒ ഡിസ്ട്രിക്ട് കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കത്ത് ചെയ്തിട്ടുണ്ടോ? നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ അഭൗതികമായ മാർഗത്തിലൂടെ അദൃശ്യമായ മാർഗത്തിലൂടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നതുപോലെ അദൃശ്യമായ അഭൗതികമായ മാർഗത്തിലൂടെ അപേക്ഷിക്കുന്നതിനെ പറ്റിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് ആരാധന. നാം ചോദിക്കട്ടെ, നാം ചോദിക്കട്ടെ, ഇങ്ങനെ ഇതാണ് ആരാധന എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ഈ വാദം, ഈ ജൽപ്പനം വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? പ്രവാചക ജീവനി പഠിപ്പിച്ചിട്ടുണ്ടോ? പോട്ടെ മറ്റു പ്രവാചകന്മാരാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സഹാബിമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണ്, പറയും ചെയ്യുക, ഇങ്ങനെയുള്ള അട്ടിമറി നടത്തുകയും ചെയ്യേ. നടുറോട്ടിൽ വന്ന് കാണി ചില ആൾക്കാർ പറയും, മഞ്ചേരി അങ്ങാടിയിൽ വന്നിട്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്, ഒരാൾ കവലിയിൽ വന്നിട്ട് പറയാണ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഞാൻ ഔസുല്ലാഹ് മുഹിയുദ്ദീൻ ശൈഖിന്റെ ആ പദവി ആർജിച്ച ആളാണ് എന്ന് ഒരാൾ മനസ്സിൽ നിന്ന് വിളിച്ചു, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ വന്ന് പ്രസംഗിച്ചു. അവന്റെ ഹിസ്റ്ററി, അവന്റെ ചരിത്രം, അവന്റെ അറിവ് ലോകർക്ക് പരസ്യ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ചെന്നൈ തുള്ളിയാൽ മുട്ടോളമേ തുന്നുള്ളൂ എന്ന് അറിയില്ലേ? അപ്പൊ വാദങ്ങൾ, പുതിയ 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 അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു കറക്കു കമ്പനിയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സിഹറിന് കഴിവ്, സിഹറിന് പ്രതിഫലനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്. ജിന്നുകൾക്ക് ഇടപെടലുണ്ട് എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാണ്. പിശാചുക്കളുടെ ഇടപെടലുകൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ നാട്ടിലോ നടന്നു എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്. ഇത്തരത്തിലുള്ള അഭൗതികമായ ഇടപെടലുകൾ നടത്തിയാൽ മുശ്രിക്കാണ് എന്നായിരുന്നു ഇത്രയും കാലം വഹാബികൾ പറഞ്ഞിരുന്നത്. പക്ഷേ 2002 ആയപ്പോഴത്തേക്ക് ഗൾഫ് സലഫികളുടെ സ്വാധീനം കാരണത്താൽ, ഈജിപ്ഷ്യൻ സലഫിസമാണല്ലോ 1920s കേരളത്തിലേക്ക് വന്നത്, എന്നാൽ 1970s ശേഷം കേരള പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ഗൾഫിലേക്ക് ഒരുപാട് ബന്ധങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു. അതിനുമായി ഗൾഫിലുള്ള സലഫികൾ എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് കേരളത്തിലുള്ള മുജാഹിദുകളുടെ ആളുകൾ ബന്ധപ്പെടാൻ തുടങ്ങി. അപ്പൊ അവർക്കൊരു നയം മാറ്റം. ചില ആൾക്കാർ ജിന്നുകൾ എന്ന് പറഞ്ഞ ആ ജിന്നുകള് നമ്മളെ സഹായികളാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമ്മളെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ഒരുപക്ഷെ അടുത്ത സീറ്റിൽ ജിന്നിരിക്കുന്നുണ്ടാകും. നമ്മുടെ സ്റ്റെയറിംഗ് അയാൾ ഒരുപക്ഷെ തിരിച്ചു തരുന്നുണ്ടാകും. നമ്മളെ ജിന്നി രക്ഷപ്പെടുത്തും. റോഡരികിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മറിഞ്ഞു വീഴുന്നത് ജിന്നിപ്പാപ്പ എന്തുകൊണ്ടായിരിക്കും? പുതിയ വാദങ്ങളാണ്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോ സുബിക്ക് വെളിച്ചെടുക്കാൻ വേണ്ടി അലാറം വെച്ചോളുന്നില്ല. അലാറത്തിന്റെ സ്ഥാനത്ത് ജിന്ന് നമ്മളെ വിളിച്ചോളത്തും. എന്നിങ്ങനെയുള്ള പുതിയ, നേരത്തെ ഉമർ മൗലവി പറഞ്ഞ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള അപേക്ഷ അത് ശിർക്കാണ്, അല്ലാത്തവരോടാകുമ്പോൾ എന്ന് പറയുന്ന വാദമുഖത്തിന് നേരെ വിപരീതമായ പുതിയ ആശയവുമായിട്ട് ഒരാൾ കടന്നു വരുന്നു. നോക്കൂ, ഒരു മൗലവിയാണ്, അയാളെ പേരെന്ന് ഞാൻ പറയുന്നു. കിട്ടും നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്കുമ്പോൾ കിടന്നുള്ള അവർ വിളിച്ചു നടത്തിക്കോളും. അതെന്താ വഴി, അതിന് വഴി ഉണ്ടായി എനിക്ക് ഞാൻ പറയാൻ പോകുന്നു.
നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിമ്മിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്നാൽ അപകടത്തിൽ നിന്ന് പോലും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കും. റോഡിനരികോടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം ഉണ്ടോന്നു പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി, ആരും അല്ല നിങ്ങളുടെ സുഹൃത്താണ്, സംഭവിക്കാം. അതാണ് മാറുന്നത്. എത്ര സംഭവം നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടെ നിന്ന് വണ്ടി ഒന്ന് ഓടിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഒഴിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പറക്കിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്ന് വർക്കൊക്കെ ഒരു സഹായികൾ ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടായിക്കോളണമെന്നില്ല. കണ്ടോ, ഞാൻ എന്റെ ഇടയിൽ ഇടപെടാത്തതെന്താ? എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഓരോന്നും ഓരോ വാക്കും വിശദീകരിക്കും. അടുത്ത സെഷൻ നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യോത്തരത്തിനുള്ള അവസരം അപ്പൊ അതിലേക്ക് കടക്കാനുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. എന്റെ ശ്രോതാക്കൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണമെന്ന് സാമ്പത്തികമായി ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഉമർ മുവലി പറഞ്ഞത് എന്താ? അഭൗതികമായ മാർഗത്തിലൂടെയുള്ള അപേക്ഷ, അതാണ് ആരാധന പ്രാർത്ഥന. ഇപ്പൊ പറഞ്ഞതെന്താ? നമ്മളെ സുബീക്ക് വിളിച്ചുണർത്താൻ പോലും അഭൗതിക ജീവികളായ, മറഞ്ഞ ജീവികളായ, അസാധാരണ രൂപ അദൃശ്യ ജീവികളായ ജിന്നുകൾ നമ്മുടെ കൂടെ വരും. നിങ്ങൾ നോക്കൂ, ഇവർ ആർക്കാണ് പിഴവ് പറ്റിയത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, വഹാബി പ്രസ്ഥാനത്തിന്റെ. ഇതപര്യന്തമുള്ള വാദങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ മൗലവിമാർ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമാണ് ഈ ആശയങ്ങൾ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിലുള്ളത് മുജാഹിദുകളുടെ നായകൻ എന്ന് അവർ തന്നെ വിവിധ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 67-ാമത്തെ പേജിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചരിത്രം. അദ്ദേഹം പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലമ്മ അർസല ജൈഷൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സൈന്യത്തിന് ഹൈലാൻഡിലേക്ക് പറഞ്ഞയച്ചപ്പോൾ, അമ്മർ അലിഹിൻ വജുലി സമ്മാ സാരിയ, സാരിയ എന്ന പേരുള്ള ഒരു മനുഷ്യനെ, ഒരു ഒരാളെ നേതാവായി നിയോഗിച്ചു, സൈന്യത്തിന്റെ നായകൻ. പള്ളിയിൽ നിർവഹിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ സ്വഹാബത്തിനോട് പ്രസംഗിക്കുന്നതിനിടയിൽ, അട്ടഹസിച്ചുകൊണ്ട് ഉമറുബിൻ ഖത്താബ് വിളിച്ചു പറയാൻ തുടങ്ങി, യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന സാരിയയെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിക്കുമ്പോ, യാ സാരിയ അൽ ജബൽ, സാരിയ യുദ്ധമുന്നണിയിൽ നിന്ന് പുറകോട്ട് നോക്കൂ, പർവ്വതത്തിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കൂ. മദീനയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, യാ സാരിയ അൽ ജബൽ, നിങ്ങൾ നോക്കൂ ഇവിടെന്താ സംഭവിച്ചത്. യുദ്ധമുന്നണിയിൽ ശത്രുക്കളോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സാരിയ ഈ അപകടം കണ്ടിരുന്നില്ല. പിറകിലുള്ള പർവ്വതത്തിന്റെ മുകളിലൂടെ ശത്രു കർക്കമം വരുന്നു എന്നുള്ള ആ വിവരം ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള മദീനയിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അസാധാരണ മാർഗത്തിലൂടെ, അഭൗതിക രീതിയിലൂടെ അപ്പുറത്തുള്ള നഹാമന്തിലുള്ള സാരിയെ വിളിച്ചറിയിക്കുന്നു. സാരി ആ വിളി കേൾക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, യുദ്ധത്തിൽ വിജയം വരിക്കുന്നു. അവർ മദീനയിലേക്ക് വിജയത്തോടു കൂടി മടങ്ങി വരുന്നു. ഇത് സ്വഹാബത്തിന്റെ ജീവിത രീതിയ. അഭൗതിക മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ, അദൃശ്യ മാർഗത്തിലൂടെ ഒരാളോട് കാര്യം വിളിച്ചു പറയുന്നത്, അപേക്ഷിക്കുന്നത് ശിർക്കാണ് എന്നുള്ള ഉമർ മൗലവിയുടെ പ്രസ്തുതവാദത്തെ നിരാകരിക്കുന്ന ചരിത്രം. നേരത്തെ പറഞ്ഞ ശംസുദ്ദീൻ പാലത്തിന്റെ ക്ലിപ്പിംഗിൽ മാത്രമല്ല, ഇവരുടെയൊക്കെ നേതാവായ ഇബ്നു തൈമിയ്യ തന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാൻ വഔലിയാഇ ശൈത്താനിലും പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതില് ഇതുവരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ശംസുദ്ദീൻ പാലത്തിനെ പോലെയുള്ള, ഡോക്ടർ സുബീറിനെ പോലെയുള്ള ചില മൗലവിമാര് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുജാഹിദ് 2002 രണ്ടായി പിളർന്നു. ഒരു വിഭാഗം ജിന്നോട് ജിന്ന്,
ഉപ്പിനോർത്തും ജിന്ന്, മറച്ചിരിക്കുന്നോർത്തും ജിന്ന്, ബസ് സ്റ്റാൻഡിലും ജിന്ന്, അടുക്കളയിലും ജിന്ന്, ജിന്നുകളെ കൊണ്ട് ഇവിടെ നിൽക്കാൻ നിൽക്കപ്പെടില്ലാത്ത ജിന്ന്. ഈ വാദക്കാരായി മാറി. ഈ സന്ദർഭത്തിൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നി സംഘത്തിന്റെ പ്രവർത്തകന്മാർ ഇടപെട്ടു. ബഹുമാനപ്പെട്ട സുന്നി കൈരളിയുടെ അഭിമാനമായ അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് മാനവർഗൾ സത്യതാരയിലും സുന്നി അഫ്താറിലും 25 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഇവിടെ സമൂഹത്തിലുടനീളം വിതരണം ചെയ്യപ്പെട്ടു. ജിന്നുകളുടെ സഹായം സപ്പോർട്ട് നമുക്ക് തേടാമെങ്കിൽ മഹാന്മാരുടെ സപ്പോർട്ട് നമുക്ക് തേടിക്കൂടെ? മഹാത്മാക്കളുടെ മദത് നമുക്ക് ആവശ്യപ്പെട്ടുകൂടെ? എന്തുകൊണ്ട് ഇത് ശിർക്കും മറ്റേത് തൗഹീദുമായി? ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ 2007 മുജാഹിദ് വിഭാഗത്തിന് എന്തു മറുപടി പറയണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരാകെ വിറളിവുണ്ടോ? അപ്പോഴാണ് 2007 ഏപ്രിൽ 14 ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ സമുന്നതനായ മൗലവി ഒരു മറുപടി എഴുതി. എന്താ? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറഞ്ഞു നീങ്ങുന്ന ഇത് അമീദ് ഫൈസിയുടെ അമ്പരപ്പിക്കുന്ന ഗംഭീരമായ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതിൽ പറയാം, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തു നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കുക. നിങ്ങൾക്ക് ശരിക്കും വായിക്കാൻ കഴിയും, സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ നിന്ന് ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ? ഉമർ മൗലവിക്ക് മറുപടിയാണത്. ഉമർ മൗലവിയാണ് ജബ്ബാർ മൗലവി ചോദ്യം ചെയ്യുന്നത്. അത് അഭൗതികമോ, കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ, അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അപ്പൊ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, അത് സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത കാര്യമല്ല, അതുകൊണ്ടത് പ്രാർത്ഥനയുമല്ല. മറുപറയേണ്ടി വന്നു. ഇവിടെയാണ് ഈ മറുപടിയോടുകൂടെയാണ് മുജാഹിദിൽ വീണ്ടും വിവാദം കത്തിപ്പടർന്നത്. അപ്പൊ ഈ വിവാദം കത്തിപ്പടരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാ പ്രവർത്തിച്ചത്? സുന്നി കൈരളിയുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അവർകളാണ്. ഇത് ഞാൻ സ്വന്തമായി പറയല്ല, മുജാഹിദുകൾ തന്നെ പറയുന്നത് നോക്കൂ. ഇന്നത്തെ മുജാഹിദുകളുടെ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിച്ച പ്രഭാഷകനായ കെ കെ സക്കീരിയ സലാഹി അത് തന്നെ പറയട്ടെ, അദ്ദേഹം പറയട്ടെ. അപ്പൊ പ്രാർത്ഥന ആകാത്തത് എന്തുകൊണ്ട്? ഇതാണ് ജവഹർമനോട് വിശദീകരിക്കുന്നത്. ഇത് ആർക്ക് മറുപടിയാ? ഇത് അമ്പലക്കടവിന് മറുപടിയാണ്. എല്ലാ സലഫി പണ്ഡിതന്മാരും ഖുറാഫികൾക്ക് മറുപടി പറയുന്നിടത്താണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജിന്ന് ചൈത്താൻ വിഷയം വന്നത് അമ്പലക്കടവ് ഫൈസ് ചാടി, അമ്പലക്കടവ് ഫൈസ് ചാടി കൊത്തി എന്നാ പറഞ്ഞത്. അമ്പലക്കടവ് ഫൈസ് ജിന്ന് പിശാചി വിവാദം വന്നപ്പോ അമ്പലക്കടവ് ഫൈസ് ചാടി കൊത്തി എന്നാ പറഞ്ഞത്. ആ പറയട്ടെ, ജിന്നും മലക്കും ഭൗതിക ജീവികളല്ലേ, അവർ ഔദ്യോഗികൾ വിശ്വസിച്ചാൽ അത് ശരിക്കല്ലേ? അപ്പൊ നിങ്ങൾ ഔദ്യോഗിക ഒഴിഞ്ഞില്ലേ? അപ്പൊ ഭൗതിക ജീവി എന്നൊന്നില്ല, അഭൗതിക കഴിവ് എന്ന് പറഞ്ഞ അള്ളാന്റെ മാത്രം കഴിവാണ്. മറ്റുള്ള കഴിവൊന്നും അഭൗതികമല്ല. മലക്കിന്റെ കഴിവും ജിന്നുകൾക്ക് ഉണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് അഭൗതികം എന്ന് പറഞ്ഞുകൂടാ. അഭൗതികം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു വഹാബിസത്തിന്റെ ആദ്യകാല ചരിത്രം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതെന്താ? മനുഷ്യരുടെ സഹോദര സമുദായങ്ങളായി ജിന്നുവർഗത്തെ നാം പടച്ചിട്ടുണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അപ്പൊ മനുഷ്യരെ പോലെ ഈ ഭൂമിയിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിലും മറ്റിടങ്ങളിലുമെല്ലാം വ്യാപരിച്ച് കിടക്കുന്ന ഒരു ജീവിവർഗമാണ് ജിന്നുകൾ. നമുക്കവരെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം,
ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ, എക്കാലത്തെയും ധനവിഭാഗങ്ങൾ അംഗീകരിച്ച വസ്തുതയല്ലേ. എന്നാൽ ഈ വസ്തുതകളെ ചരിത്രത്തിൽ നിരാകരിച്ചവരാരാണ്? ആരാണ്? വഹാബിസത്തിന്റെ അപ്പോസ്തലന്മാരല്ലേ അല്ലേ? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ആരാണ് ജിന്നുകൾ എന്ന് പറഞ്ഞൊരു വർഗം തന്നെ അല്ല. പിന്നെ ആരാ ജിന്നുകള്? ജിന്നുകൾ എന്ന് പറഞ്ഞാല് അത് അങ്ങനെ ഒരു വിഭാഗം തന്നെയില്ല. ജിന്നുകൾ എന്ന് പറഞ്ഞാല് കാട്ടുവാസികളാണ്, അല്ലെങ്കിൽ ആദിവാസികളാണ്, അപരിഷ്കൃതരാണ്, പ്രാകൃത ജീവികളാണ്. അല്ലാതെ ജിന്നുകൾ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊരു വിഭാഗമൊന്നും ഇല്ല. മനുഷ്യന്മാരിൽപ്പെട്ട അപരിഷ്കൃതർ പറ്റിയാണ് ജിന്നുകളെ എന്ന് പറയുന്നത് എന്നല്ലേ വഹാബിസത്തിന്റെ അപ്പോസ്തലന്മാർ ഈജിപ്ഷ്യൻ നായകന്മാർ ഇവിടെ ലോകത്തോട് വിളംബരം ചെയ്തത് അല്ലേ? ഇത് ഞാൻ പറയല്ല, സാക്ഷാൽ മുജാഹിദിന്റെ സമകാലിക മൗലവി തന്നെ പറയട്ടെ. സ്ക്രീനിൽ കാണൂ. ഇനി ലോകം നിഷേധിച്ചവര് സത്യവിശ്വാസികൾ വളരെ കേരളം വളരെ കുറഞ്ഞ ആൾക്കാരാണ്. അത് നമ്മുടെ നാട്ടിലെ സി എൻ താമസമോടി പോലത്തെ ആൾക്കാരും അപ്പുറത്ത് പൊട്ടിട്ടുണ്ട്. എന്ത്? അത് കാട്ടുവാസികളാണ്, പ്രാകൃത ജീവികളാണ്, അപരിഷ്കൃതരാണ്, ആദിവാസികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഭൗതികമായ ചില ദുർവ്യാഖ്യാനങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. റഷീദ് ഖറയെ പോലുള്ള ഉന്നതരായ ഈജിപ്ഷ്യൻ പണ്ഡിതന്മാരും അത്തരം പിഴകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചവരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. റഷീദ് ഖറയെ പോലെയുള്ള ഈജിപ്ഷ്യൻ പണ്ഡിതന്മാർ അത്തരം ജിന്ന് നിഷേധത്തെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചവരാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ആരാ റഷീദ് ഖറ? കേരളത്തിലുള്ള വഹാബിസത്തിന്റെ ബാപ്പയാണ് റഷീദുള്ള. അത്ര നമുക്ക് ഒറ്റവാക്കിൽ പറയാനുള്ള മറുപടി ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകം മുജാഹിദികളുടെ പുസ്തകമല്ലേ? ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എം എ മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ പറയുന്നു, മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് കേരളത്തിലുള്ള മുജാഹിദുകളുടെ മാതാവെന്ന് അവർ പറയുന്ന സംഘമാണ്. ആ മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്ന അറേബ്യൻ സ്രോതസ് ഈജിപ്തായിരുന്നതിനാൽ ജമാലുദ്ദീൻ അഫ്വാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു സയ്യിദ് റഷീദ് തുടങ്ങിയവരെ വളരെ ആദരപൂർവമാണ് ഇസ്ലാഹി നേതാക്കൾ പരിചയപ്പെടുത്തിയിരുന്നത്. വളരെ ആദരപൂർവം ജിന്ന് നിഷേധിച്ചാളെ, ഖുർആനിന് വിരുദ്ധമായി ജിന്നിനെ നിഷേധിച്ചയാളെ എന്തൊരു ബഹുമാനത്തോടു കൂടിയാണ് ഇവര് അംഗീകരിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിന്റെ തന്നെ 23-ാമത്തെ പേജിലും പറയുന്നുണ്ട്, സുപ്രസിദ്ധ മതപണ്ഡിതനായിരുന്ന സയ്യിദ് റഷീദ് റിവായുടെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽമനാറിന്റെ ഒരു വായനക്കാരനായിരുന്നു വക്കം മൗലവി സാഹിബ്. സയ്യിദ് ജമാലുദ്ദീൻ അഫ്വാനി, ഈജിപ്തിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിവ മുതലായ സച്ചരിതന്മാരുടെ നായകത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രഥമ പ്രബോധകൻ മൗലവി സാഹിബായിരുന്നു. നോക്കണം, കേരളത്തിലുള്ള വഹാബികളുടെ വല്യപ്പയായ വക്കാം മൗലവിയുടെ ബാപ്പയാണ്, ആദർശ പിതാവാണ് റഷീദ് റിള. അയാൾ ജിന്നിന് നിഷേധിച്ച ആളായിരുന്നു എന്ന് ഇവിടെ പ്രസംഗിച്ചത് ഞാനല്ല, പിന്നാരാണ്? ശംസുദ്ദീൻ പാലത്താണ് പ്രസംഗിച്ചത് അല്ലേ? വഹാബിസത്തിൽ നിന്നും മുജാഹിദിൽ നിന്നും ശംസുദ്ദീൻ പാലത്തിനെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. വേറെന്തെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ അല്ലേ എന്നല്ല എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് ജിന്നിന് നിഷേധിച്ചവർ ഹുബ്സ് ഖബായിസ് എന്ന് പറയുന്ന പിശാചുക്കൾ ആൺകൊതുകും പെൺകൊതുകുമാണെന്ന് എഴുതിവിട്ടവർ ഇന്നിപ്പോ എല്ലോർത്തും ജിന്ന്, മേശന്റെ വലിപ്പിലും ജിന്ന്, ചൂടുള്ള പാലിനോർത്തും ജിന്ന്, തുപ്പിനോർത്തും ജിന്ന്, മറക്കിരുക്കിനോർത്തും ജിന്ന്. എത്രത്തോളം ഈ പറഞ്ഞ ശംസുദ്ദീൻ പാലത്തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നിടത്തും ജിന്ന് ചിലപ്പോ ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചേക്കാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് അയാൾക്ക് സംശയ, അയാളെ കുട്ടി ജിന്നിന്റെ കുട്ടിയാണോ അതോ ഓളെ കുട്ടിയാണോ? ഇപ്പോൾ ഈ വിവാദ ചുഴിയിലകപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും പിളർന്നുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവോത്ഥാനത്തിന്റെ 100-ാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ ഒരു 100-ാണ്, കണക്കിലെ കള്ളക്കളി.
ഈ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എട്ടാം എട്ടാം സമ്മേളനം എട്ടാം വാർഷികം ആഘോഷിക്കുമ്പോഴത്തേക്ക് എട്ടായി പുലർന്നത് വെറും സംഘടനാപരമായ കാലത്തിന് വേണ്ടിയല്ല. ആയിരുന്നെങ്കിൽ നമുക്കതിൽ യാതൊരു ചുക്കുമില്ല. പക്ഷേ ഇതുവരെ 1921 എന്തൊന്നിന്റെ പേരിലാണോ മുജാഹിദുകളുടെ കടന്നു വന്നതെങ്കിൽ ആ വിഷയത്തിന്റെ പേരിൽ ഇന്ന് മുജാഹിദുകൾ പിളർന്നുകൊണ്ടേയിരിക്കുന്നു, തമ്മത്തടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമ്മേളനം പോലും ശരിക്കും നടത്താൻ പറ്റാത്ത കോലത്തിൽ മുജാഹിദുകൾ ഇന്ന് തമ്മിൽ സംഘർഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം മുഖാമുഖങ്ങൾക്ക് മുഖാമുഖം നടത്തുമ്പോ തൗഹീദ് അല്ലെങ്കിൽ പ്രാർത്ഥന അതല്ലെങ്കിൽ ആരാധന ഏകദൈവ വിശ്വാസം എന്ന വിഷയത്തിൽ ഒരു മുഖാമുഖം പോലും നടത്താൻ ഇന്ന് മുജാഹിദുകൾക്ക് ധൈര്യമില്ല. ഇൻഷാല്ലാ ഇവിടെ ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ ഈ പ്രഭാഷണം അവസാനിക്കും. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, നമുക്ക് എന്തിനും ധൈര്യം. അത് നമ്മുടെ ധൈര്യമല്ല, നമ്മുടെ ധൈര്യമല്ല, ഈ ഇരിക്കുന്ന പ്രമാണങ്ങളുടെ പിൻബലമാണ്, ഈ ഇരിക്കുന്ന പ്രമാണങ്ങളുടെ പിൻബലമാണ് നമ്മുടെ മുഖമുദ്ര. അല്ലാതെ ഇവിടെ തൗഹീദിന്റെ പേരിൽ സുന്നത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പുതിയ വാദമുഖങ്ങളല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്രോതസ്. മദ്ഹബിന്റെ ഇമാമുമാരാണ് നമ്മുടെ സ്രോതസ്, ഇമാമുമാരാണ് നമ്മുടെ നമുക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വഴി പിഴച്ച വഴിയല്ല. ഇമാമുമാരെങ്ങനെ ഖുർആനും ഹദീസും പഠിപ്പിച്ചുതരാ? അവർ ഖുർആനും ഹദീസും സമഗ്രമായി പഠിച്ച ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തോളം ഹദീസുകൾ ഹൃദിസ്ഥമാക്കിയ മഹാൻ എന്നല്ലേ ചരിത്ര മഹാനവറുകളെ പറ്റി രേഖപ്പെടുത്തിയത്? അപ്പൊ മഹാനവറുകൾ ഒരു മസ്അല പറയുമ്പോ എത്രമാത്രം ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഇന്നത്തെ പിഴച്ച എല്ലാ വിധ ഈ കക്ഷികൾ അതുപോലെ പിഴച്ച തെരീക്കത്തുകാർ ഇവരൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ഒരു പോയിന്റിൽ യോജിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതാണ് ആയിരിക്കും അവരുടെ തെളിവ്? അപ്പൊ അതിനപ്പുറമുള്ള ആയത്തോ അപ്പുറമുള്ള ഹദീസോ അതവർ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ട കാര്യം അവർക്ക് അറിഞ്ഞിട്ടുണ്ടാകില്ല. ഈ പോയിന്റിൽ ഇവിടെയുള്ള എല്ലാ പിഴച്ച കക്ഷികളും എല്ലാ മലയാളത്തിന്റെ പാർട്ടികളും യോജിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് നല്ല നിലക്ക് ഒരു മുഖാമുഖം പോലും നടത്താൻ കഴിയുന്നില്ല. എടത്തനാട്ടുകരയിൽ ഇവരൊരു മുഖാമുഖം നടത്തിയ കഥ പറയുന്നുണ്ട് നമ്മുടെ അഹമ്മദ് അനസ് മൗലവി. അയാള് പറയുന്നു അവിടെ മുഖാമുഖം വെച്ചു. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖ് എന്ന് പറഞ്ഞാരാ? ഷെയ്ഖ് എന്ന് പറഞ്ഞ ഷെയ്ഖ് സക്കരിയ അൻസാരി ഒന്നല്ല കേട്ടോ, കെ കെ സക്കരിയ സലാഹി എന്ന ഷെയ്ഖ്. അയാൾ പറയാത്രേ തൗഹീദിന്റെ മുഖാമുഖം പറ്റൂല. പിന്നെന്താ വേണമെന്നുണ്ടെങ്കിൽ നബിദിനം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം, ഇങ്ങനെയുള്ള വിഷയത്തിൽ മുഖാമുഖമാവാം. തൗഹീദിന്റെ മുഖാമുഖത്തിൽ ഞാൻ തയ്യാറില്ല. കണ്ടോ ഇതാരാണ് സക്കരിയ സലാഹി എന്ന് പറയുന്നത്? കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തക സമിതി മെമ്പർ ആണെന്നാണ് എന്റെ അറിവ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം, ആയെന്നാണ് നമ്മുടെ അറിവ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാമായിട്ട് ഒരു അവതാര പുരുഷനായിട്ടായിരുന്നില്ലേ അദ്ദേഹം നടന്നിരുന്നത്? പക്ഷെ ഇന്ന് അയാൾക്ക് തൗഹീദിന്റെ വിഷയത്തിൽ മുഖാമുഖം നടത്താൻ ഭയമുണ്ട് എന്ന് പറയുന്നത് ആരാ? അഹമ്മദ് അനസ് മൗലവി. പറയട്ടെ, പോയിക്കോ, ഒരു പരിപാടി നിങ്ങൾക്ക് മിസ്സായി പോയി, അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷയം. അതിനുശേഷം എടത്തനാട്ടുകരയിൽ ഇവരെ എടത്തനാട്ടുകരയിൽ ഒരു മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് തെങ്ങിനോട് മാത്രം ഒന്നതായിരുന്നു. രണ്ട് സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. കുത്തുബയുടെ ഭാഷ ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും നായകനും മാത്രമല്ല, എന്താ പറയുന്നത്? അതെ, പ്രാർത്ഥന അല്ലാഹിനോട് മാത്രമെന്ന വിഷയം വേണ്ട. അവിടെ നിങ്ങളാണ് വിട്ടത്, അവിടെ നിങ്ങൾ കണ്ടോ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമുള്ള വിഷയം എന്ന വിഷയം വേണ്ട. എവിടെ പറയുന്നത്? എടത്തനാട്ടുകരയിലാകുന്നത്. എടത്തനാട്ടുകരയിലുള്ള എല്ലാ മഹല്ലുകളും മുജാഹിദിന്റെ മഹല്ലുകളാണ്, അവിടെ സുന്നിക്ക് മഹല്ലില്ല. മഹാനായ മർഹൂം നാത്തിക മൂസ മുസ്ലിയാർ തന്റെ ജീവിതകാലത്ത് കേരളത്തിനകത്തും പുറത്തും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി വന്ന മഹാനാണ്.
പക്ഷേ അദ്ദേഹത്തിന്റെ നാട് മേലാറ്റൂരാ. മേലാറ്റൂരിന്റെയും കീഴാറ്റൂരിന്റെയും ഇടയിലുള്ള ഇടയാറ്റൂരിലാണ് നാട്ടിൽ മുസ്ലിസ്താനുള്ളത്. പക്ഷേ തൊട്ടടുത്ത നാടായ എടത്തനാട്ടുകരയിൽ ഒരു പരിപാടി വെക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത്ര ശക്തമാണ് മുജാഹിദുകൾ. പക്ഷെ ഞങ്ങൾ ഇസ്തിഗാമയുടെ പ്രവർത്തകര് കാലം മാറി. ഇന്നിപ്പോ മുജാഹിദുകൾ തൗഹീദിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ മുസ്ലിക് എന്ന് മടമൂലികൾ പറയുമ്പോ മടമൂലികൾ മുസ്ലിക്കുകൾ എന്ന് കെ എൻ എമ്മുകാർ പറയുന്ന ഒരു പരിതസ്ഥിതി ഒരുവപ്പെട്ടപ്പോ ഞങ്ങൾ ആ അവസരം നന്നായി ഉപയോഗപ്പെടുത്തി. അബ്ദുൾ ഗഫൂർ അൻവരിയും മറ്റ് ഇസ്തിഗാമയുടെ പ്രവർത്തകരും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മുമ്പാകെ ഞങ്ങൾ പരസ്യമായ തുറന്ന സംവാദം അവിടെ സംഘടിപ്പിച്ചു. അവിടുത്തെ ആളുകളുടെ നിരവധി ചോദ്യങ്ങൾക്ക്, ഏത് വിഷയത്തിലുള്ള സംശയങ്ങൾക്കിടെയും നിവാരണങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചു. നേർക്കുനേർ പരിപാടി. അങ്ങനെയുള്ള എടത്തനാട്ടുകരയുള്ള വിഷയമാണ് പറയുന്നത്. തുടരട്ടെ. അദ്ദേഹം പറയുന്നു, എനിക്ക് സംശയം തോന്നിയത് എന്നാണ് ഈ പറഞ്ഞത്, തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എവിടെ കൂടിയിരിക്കുന്ന കഴിച്ചിട്ടാ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം മാറ്റിയേക്ക്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചർച്ചയാണ് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും. മുഖാമുഖത്തിന്റെ വിഷയമേ എന്താണ്? എന്താണ് നബിദിനവും മരണാനന്തര ചടങ്ങും? മൂന്നാം വാക്യം. അപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് അഥവാ അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു മുഖാമുഖം, നേർക്കുനേർ അവരുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ എടത്തനാട്ടുകരയിൽ പോലും നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മുഖം കുത്തി വീണിരിക്കുകയാണ് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ. ഇത് ചെറിയ കോട്ടമാണോ അതോ വലിയ നേട്ടമാണോ? ചിന്തിക്കുക. നിങ്ങൾ നോക്കൂ, നന്ദി ദാറുസലാം അറബി കോളേജില്, നന്ദി ദാറുസലാം അറബി കോളേജ് ഈ വിനീതൻ പഠിച്ചിറങ്ങിയ കോളേജാണ്. ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വേറെ ചില ആൾക്കാരും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ട് അവിടെ മുജാഹിദിന്റെ ലേബലിൽ ഒന്ന് രണ്ട് ദാരിണിമാര് മുജാഹിദായിരുന്നു അക്കാലത്ത്. ഇപ്പൊ അയറ്റ അഡ്രസ് തന്നെ കാണുന്നില്ല. ഒരു ലബ്ബാദാരിമുണ്ടായിരുന്നു. ലബ്ബാദാരിമി ഇപ്പൊ അയാൾക്ക് എവിടെ നിൽക്കേണ്ടത് തന്നെ പൊറത്തല്ല. സക്കീരിയന്റെ കൂടെ നിൽക്കണോ അതോ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടെ നിൽക്കണോ? പൊറത്തല്ലാതെ നമ്മ കൂട്ടത്തിൽ നിന്ന് പോകുന്ന പോയ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് പൊറത്തല്ലാതെ ആകെ വട്ടം കറങ്ങി നിൽക്കുന്ന സമയമാണ് ഇപ്പോ. ഞാൻ അതിനെ കുറിച്ച് നീട്ടി പറയുന്നില്ല. അപ്പൊ അവർക്ക് മറുപടി, ഒരു നന്ദി ദാറുസലാം അറബി കോളേജില് ഒരു മുഖാമുഖം എന്ന പേരിൽ ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോ ഞങ്ങൾ ദാരിമുമാർ അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്തിഖാമയുടെ പ്രവർത്തകന്മാർ അതിനൊരു മറുപടി മുഖാമുഖം വെച്ചു. മുജാഹിദികൾ ചോദിക്കാൻ വേണ്ടി വന്നു. മുജാഹിദികൾ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നൽകി. പരിപാടി സമാപിപ്പിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു, ഇനി ഇവിടെ ഒരു പരിപാടി വെക്കുമ്പോ നിങ്ങളുടെ സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് ഞങ്ങൾക്കും ഇതുപോലെ ചോദ്യം ചോദിക്കാനുള്ള അവസരം നിങ്ങൾ തുറന്നു തരണം. ഈ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ മുജാഹിദുകളുടെ കേന്ദ്രം നിറച്ചുപോയി. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം ഓരോ മറുപടി മുഖാമുഖം വെക്കുക, അതാണ് രംഗം. ആ മറുപടി മുഖാമുഖത്തിൽ സക്കരിയ സലാഹുണ്ട്, അഹമ്മദ് അനസ് ഉണ്ട്, ഹനീഫ് കായക്കൾ വരുന്നുണ്ട്, മറ്റൊരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ സക്കരിയ സലാഹി വന്നില്ല. എന്താ വരാതിരിക്കാനുള്ള കാരണം? അഹമ്മദ് അനസ് പറയുന്ന കാരണം എന്താ കേൾക്കൂ, ദ്വീപിലേക്ക് മുങ്ങി എന്നാണ് അതിനൊക്കെ കാരണം പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ നന്ദി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ ജക്കരിയ പോലെ വന്ന് സമർത്ഥമായി മുങ്ങി, സമർത്ഥമായി മുങ്ങിക്കളഞ്ഞു മുഖാമുഖത്തിൽ. നന്ദി ദാറുസലാമിന്റെ മുന്നിൽ മുഖാമുഖം വെച്ചിട്ട് അവിടുന്ന് പൊയ്ക്കളഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോഴിക്കോട് വന്നു, രഹസ്യമായി താമസിച്ചു, എന്നിട്ട് കപ്പലിൽ കയറി അവിടുന്ന് നേരെ ദ്വീപിലേക്ക് പോയി. അവിടെ സക്കരിയ സലാഹി ദ്വീപിലേക്ക് സമർത്ഥമായി മുങ്ങിയില്ല, അതാണ് അഹമ്മദ് അനസ് പറയുന്നത്. അഹമ്മദ് അനസ് അലീഫായ കൂടി എന്താ ചെയ്തത്? നന്ദിയിൽ മുഖാമുഖം നടത്തുന്ന വേദിയിലേക്ക് നിശ്ചയിക്കപ്പെട്ട അഹമ്മദ് അനസും അലീഫായ കൂടി എന്താ ചെയ്തത്? അതിനെ സംബന്ധിച്ച് സക്കരിയ സലാഹി പറയുന്നത് കൂടി കേൾക്കാം. ഇവർക്കും ധൈര്യമില്ല, അവർക്കും ധൈര്യമില്ല. നന്ദി ദാറുസലാം അറബി കോളേജ് ഷെയ്ഖുന ശംസുല്ലലമായ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവരുടെ മക്കൾ പുറത്തിറങ്ങിയ കോളേജ്. ആ കോളേജിന്റെ പരിസരത്തേക്ക് ഒരു മുഖാമുഖം നടത്താൻ സക്കരിയാക്ക് ധൈര്യമില്ല. അയാൾ വീട്ടിലേക്ക് മുങ്ങിയെന്നാ പറഞ്ഞത്. എന്നാ അഹമ്മദ് അനസ് എന്താ ചെയ്തത് പറയട്ടെ. സക്കരിയ പറയട്ടെ,
സക്കരി പറയുന്നുണ്ട് ഇതേ ജമാഅത്തെ ഇസ്ലാമിനോട് നടത്തുന്ന കാലമൂത്ര സാഹിത്യമല്ല ഇത് നന്ദി ദാർസലാം അറബി കോളേജിന്റെ മുന്നിലുള്ള മുഖാമുഖമാണ് ഇത് കിതാബോധി പഠിച്ച സുന്നികളോടുള്ള മുഖാമുഖമാണ് അങ്ങനെ കളിക്കാൻ പറ്റൂല ഇയാൾ പറയുന്നത് നോക്കൂ ഈ മുഖാമുഖത്തിൽ ഞാൻ വരാതിരുന്നത് ജിന്ന വിഷയത്തിൽ ചോദ്യം വരുന്നത് പഠിച്ചിട്ടാണ് സഖരിയാസ്ലാഹിക്ക് ആദർശപരമായി അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്താ പറയാനർത്ഥം അനസ് മൗലവി നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത് ഹനീഫക്കോട് എന്താ വരാത്തത് ഞാൻ പറഞ്ഞു മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ് അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിൽ സംസ്ഥാനത്ത് പോകുന്ന ഉണ്ടാകും മജീസലായി തിരിച്ചുകൊണ്ട് അക്കാളുണ്ടാകും മറ്റേ നിങ്ങൾ മൂന്നാളും മുന്നോട്ടിൽ സ്റ്റേജിക്കാരണമായി ചിന്നത്തിന്റെ മുഖാമുഖത്ത് പോകാൻ പറ്റൂല ഇതിന് കാലമുഖത്തായിട്ട് മരിച്ച മുഖാമുഖം കിതാബിനോട്ടുള്ള പരിപാടിയാണ് അവിടെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ 1920s സഹോദരങ്ങളെ ഈകരിക്കുന്ന നിങ്ങളുടെ ഉപ്പൂപ്പമാര് ജീവിച്ചിരുന്ന കാലഘട്ടം നിങ്ങളുടെ ഉമ്മാമമാർ ജീവിച്ചിരുന്ന കാലഘട്ടം ആ ഉപ്പാപ്പമാരും ഉമ്മാമമാരും ഇന്ന് കബറിൽ കിടക്കുന്നു അവരൊന്ന് മങ്കൂസ് മൗലിദ് ഓതിയതിന്റെ പേരിൽ അവരൊന്ന് കുത്തുബിയത്ത് പാടിയതിന്റെ പേരിൽ അവർ നരകക്കാരാണെന്ന് പ്രസംഗിച്ചു നടന്ന മൗലവിമാർ ഇന്ന് ആ വാദം സമർപ്പിക്കാൻ ധൈര്യത്തോടെ ഒരു മുഖാമുഖം നടത്താൻ പോലും അവർക്ക് ധൈര്യമില്ല ഇത് കാളമൂത്ര സാഹിത്യമല്ല ഇത് കിതാബിന്റെ പിന്തുണമുള്ള സുന്നി പടയണിയുടെ മുമ്പിലുള്ള മുഖാമുഖമാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയേണ്ടി വന്നില്ലേ നിങ്ങൾ നോക്കൂ ആദ്യം ജിന്നുകളെ നിഷേധിച്ചു പിന്നെ ജിന്നുകൾക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി പിന്നെ ജിന്നുകൾ നമ്മളെ ഏത് സമയത്തും പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞു ഇപ്പൊ ജിന്നിന്റെ പേരിൽ 8-ഉം 10-ഉം ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ള സത്യം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നോ രണ്ടോ ആയത്തും ഹദീസ് കൊടുക്കും അതിനപ്പുറം അംഗീകരിക്കൂല ഹദീസുകളെ തള്ളിപ്പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ എന്താണ് ആ വചനത്തിന്റെ ഇസ്ലാമികമായ പ്രസക്തി വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വമാ അൻസല്ല ഇലൈക ദിക്റ നബിയെ അങ്ങയിലേക്ക് നാം ഈ ഖുർആനിനെ ഇറക്കിയത് നബിയെ അങ്ങ് ഈ ഖുർആനിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആനിന്റെ വിശദീകരണമാണ് ഖുർആനിന്റെ ബയാനാണ് അതാണ് സുന്നത്തിന്റെ പ്രാമാണികത എന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള സുന്നത്തിനെ സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളിക്കളയുകയും ചെയ്യുന്നവരല്ലേ നിങ്ങൾ നോക്കൂ സഹീഹുൽ ബുഖാരി ശുദ്ധ ഖുർആൻ കൈനാത്തിന് ഏറ്റവും വലിയ പ്രമാണമായ സഹീഹുൽ ബുഖാരി അസഹുൽ കുത്തുബി വഅദ കിതാബില്ല സഹീഹുൽ ബുഖാരി എന്നല്ലേ ആ സഹീഹുൽ ബുഖാരിയുള്ള മുഴുവൻ ഹദീസുകളും വളരെ കുറ്റമറ്റ ഹദീസാണ് ഇസ്ലാമിക ലോകം ഇവിടെ പറയുമ്പോ കേരളത്തിലുള്ള മുജാഹിദുകൾ എന്താ പറയുന്നത് മുജാഹിദുകൾ ഒരു മൗലവിയാണ് ആ നിൽക്കുന്നത് ആളെ പേരൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയും അയാൾ പറയുന്നെന്താ ഞാൻ സഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസുകൾ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന് വല്ല സുന്നത്തും നഷ്ടപ്പെട്ടിട്ടുണ്ടോ പറയട്ടെ അയാൾ എന്തെങ്കിലും നഷ്ടപ്പെട്ട സ്വന്തത്ത് ഉള്ള 60 ഹദീസുകൾ അയ്യപ്പാക്കിയുള്ള അയ്യപ്പാക്കിനെ പറയില്ലാതെ കൂടുതൽ ഞാൻ എതിരെ അയച്ചിട്ടുള്ള അയ്യപ്പാക്കൊണ്ട് സായുധാനംശയിൽ ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത് ഏത് സുന്നത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 60 ഹദീസ് തള്ളിക്കളഞ്ഞ അയ്യപ്പാക്കിയതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് സുന്നത്താണ് നഷ്ടപ്പെട്ടത് അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്ത് സുന്നത്ത് നഷ്ടപ്പെടുമോ നോക്കിയിട്ടാണോ ആരായാള് അയാൾക്ക് എന്താ ക്വാളിഫിക്കേഷൻ അത് പറയാനുള്ളത് അപ്പൊ ഒരു ഭാഗപ്പൊ ചെറുച്ചിനുണ്ടാവും ആ അത് മടവൂരിയാണ് ജിന്നുകാലിപ്പൊ ചെറുച്ചിനുണ്ടാവും മടവൂരിയാണ് എന്നാ നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ എന്റെ കയ്യിലുള്ളത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിന്റെ 200-ാമത്തെ പേജിൽ ഒരു അധ്യായമുണ്ട് മരുഭൂമിയിലകപ്പെട്ട ഒരു യാത്രികന്റെ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ നോക്കണം മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ടാൽ അവിടെ വെള്ളമില്ല ചുടുകാറ്റടിക്കുന്ന പ്രതിസന്ധി ഘട്ടമാണ് വഴിയറിയാതെ നട്ടം തിരിയുന്ന ഘട്ടമാണ് തന്റെ വാഹനം നഷ്ടപ്പെട്ടതിന്റെ വേപ്പതുവിൽ കഴിഞ്ഞുകൂടുന്ന യാത്രികൻ എന്തു ചെയ്യണം
എന്തു പറയണം, എന്തു ചൊല്ലണം? ഇമാം നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. എന്താ ഇദം ഫലതതദാബതു അഹദികും ബിഅർലിൻ ഫലാ, വിജനമായ ഒരു മരുഭൂമിയിൽ നിങ്ങളിൽ ഒരുവന്റെ വാഹനം മൃഗം നഷ്ടപ്പെട്ടു പോയാൽ അവൻ ഇസ്തിഗാസ ചെയ്തു കൊള്ളട്ടെ. കണ്ടോ, ഇസ്തിഗാസ, അവൻ വിളിച്ചു കൊള്ളട്ടെ. എന്താ യാ ഇബാദല്ലാഹി ഹബ്സു, യാ ഇബാദല്ലാഹി ഹബ്സു, യാ ഇബാദല്ലാഹി ഹബ്സു, അള്ളാഹുവിന്റെ അടിമകളെ എന്റെ വാഹനത്തെ എത്തിച്ചു തരണേ, എന്റെ വാഹനത്തെ എത്തിച്ചു തരണേ, എന്റെ വാഹനത്തെ എത്തിച്ചു തരണേ. കാരണം അള്ളാഹുവിനിക്ക് അവിടെ ഹാജറാകുന്ന ചില അടിമകളുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്തവർ, അഭൗതികമായ അടിമകൾ, അദൃശ്യരായ അടിമകൾ, പക്ഷേ അവർ നമ്മളെ സഹായിക്കുമെന്ന് തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇമാം നവീ തങ്ങൾ പറയാണ്, എന്റെ ഉസ്താദ്, എന്റെ ഉസ്താദ് ഒരു യാത്രാ സംഘത്തോടൊപ്പം നടന്നപ്പോൾ അവർക്ക് ഇങ്ങനെ വാഹനം നഷ്ടപ്പെട്ടപ്പോ എന്റെ ഉസ്താദ് ഇപ്രകാരം പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ വാഹനം തിരിച്ചു കിട്ടുകയുണ്ടായി. എനിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാനും അത് പ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഞ്ച് പ്രാവശ്യം അഹമ്മദ് വേമ്പൽ തങ്ങൾ പറയാണ്, ഫലം മസല്ലൂലു, ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ നിങ്ങൾ സഹായിക്കണേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യമല്ല, ഒരുപാട് തവണ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ മക്കയിലേക്കുള്ള വഴിയിലെത്തിപ്പെട്ടു, ആരോ എന്റെ വഴിയിലേക്ക് എത്തിച്ചു. ഈ ഹദീസ് സലഫ് സാലിഹീങ്ങളായ ഉലമാക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയതാണ്. സലഫുകളായ മുഴുവൻ ആളുകളും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ് എന്ന് മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ ആദാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഇബാറത്ത് ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല, ഇബാറത്തുകളെല്ലാം എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. എന്നാൽ ഈ ഹദീസിനെ നോക്കൂ, ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാവി ജനറൽ സെക്രട്ടറി എന്ന് സക്കരിയ സലാഹിയും കൂട്ടരും ഭയപ്പെടുന്ന എതിരാളിയായ മൂവർ സംഘത്തിന്റെ നേതാവ് അബ്ദുറഹ്മാൻ സലഫി ഈ ഹദീസിനെ കുറിച്ച് ആക്രോശിക്കുന്നതെന്ന് കേട്ടു. ജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം, കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം. ഈ ഹദീസിനെ പറ്റി പറയട്ടെ, അയാൾ പറയുന്നു, ഞാൻ ഒന്നും ഇടപെടുന്നില്ല. ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ ഓരോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓടിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമി പറയ ചുരിയോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാണ് നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മഹദീസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ല, ഹദീസ് പഠിപ്പിച്ചത് ആരാ? ആരാ പഠിപ്പിച്ചത് ഈ ഹദീസ്? ആരാ പഠിപ്പിച്ചത്? അബ്ദുറഹ്മാൻ സലഫി ഇപ്പോൾ ചൂടാകുന്നത് സക്കരിയ സലാഹിയോടാണെങ്കിലും ഈ ഹദീസ് പഠിപ്പിച്ചതാരാ? അഷ്റഫുൽ വറാ ത്വഹാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പ്രവർത്തിച്ചതാരാ? സലഫ് സാലിഹീങ്ങളായ മുൻഗാമികൾ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തങ്ങളെ പോലെയുള്ള ഇമാമുമാർ, ഇമാം നവവിയെ പോലെയുള്ള ഇമാമുമാർ, അവർ തോസ്മിക ഈ അയാൾ പക്കൂ പറയുന്നില്ല. ഞാൻ എത്ര ഞാൻ അതിന് നിർത്താൻ നോക്കിയെന്ന് അറിയാമോ? എന്റെ കരളല്ലേ ശൈലി പിടിച്ച് നടക്കുന്നടാ മുഖത്തെ ഇത് കാല ശൈലിയാ, ഇത് കാല ശൈലി, ഇത് വിജയ പുസ്തകത്തിന്റെ ശൈലിയാ. ഇയാൾക്കല്ലേ യഥാർത്ഥ ശൈത്താൻ കൂടിയിട്ടില്ല. ഇയാൾ നോക്കൂ, അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാം കണക്കാണ്. സത്യദീനിയിൽ നകന്ന് ജീവിച്ചതുകൊണ്ടുണ്ടായ ദുരന്തമാണ് രാഷ്ട്രീയ ശിർക്കിന്റെ ആൾക്കാര്, ജമാഅത്തെ ഇസ്ലാമി
ഈ വിഭാഗം തന്നെ ഈ വഹാബിയാൾ എന്ന് പറയുന്ന ആൾക്കാര് ഇവര് ഈ ഖബറുമായി ബന്ധപ്പെട്ടുള്ള ശിർക്കാണ് വല്ലാതെ ചർച്ച ചെയ്യാം. നമ്മളെ സെൻട്രൽ പള്ളിയിൽ ഒരുപാട് ഖബറുണ്ടാവും, അവിടെ കുറെ ശിർക്ക് നടക്കുന്നുണ്ടാവും. അപ്പുറത്ത് മേനാക്കം പള്ളിയിൽ കുറെ ഖബറുണ്ട്, അവിടെ കുറെ ശിർക്ക് നടക്കുന്നുണ്ട്. അപ്പുറത്ത് പുല്ലാരപ്പള്ളിയിൽ കുറെ ശ്രോതാക്കന്മാരെ ഖബറുണ്ട്, അവിടെ കുറെ ശിർക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോ ഇവര് പറയുന്നത്. അതേസമയത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാര് അതും പറയുന്നുണ്ട്. അതിനപ്പുറം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു സ്പെഷ്യൽ ശിർക്കുണ്ട് ജമാഅത്തിന്. എന്താ? ഇന്ത്യ രാജ്യം 1947 സ്വതന്ത്രമായി. അതിനുശേഷം ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയാണ്, ഇവിടെ മതേതരത്വ വ്യവസ്ഥയാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു മതവും ഇല്ല എന്നല്ല, പിന്നെന്താ, ഇവിടെ രാജ്യത്തിന് പ്രത്യേകിച്ചൊരു മതമില്ല. വ്യക്തികൾക്ക് മതമാവാം, സമുദായങ്ങൾക്ക് മതമാവാം, വിഭാഗങ്ങൾക്ക് മതമാകാം, ജനപദങ്ങൾക്ക് മതമാകാം. അപ്പൊ മതസ്വാതന്ത്ര്യം നൽകുന്ന എന്നാൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാവുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യയുടെ മതേതരത്വം, അതാണ് ഇന്ത്യയുടെ മതേതരത്വം. ആ മതേതരത്തിൻ കീഴിൽ ഇവിടുത്തെ ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്നതിന്റെ ഇസ്ലാമിക പക്ഷം എന്താണ്? എന്താണ് പക്ഷം? ഇസ്ലാമിക പക്ഷം എന്താണ്? ഇസ്ലാം പറയുന്നത് അത് അംഗീകൃതമാണ്. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത് ആ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങളെയും മറ്റുള്ളവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി ഒരു പൊതുമയുടെ കീഴിൽ, ഒരു പൊതുഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്നതിനെ ഇസ്ലാം ഒരിടത്തും നിരാകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്നത് എന്താ? ഇവിടുത്തെ കോൺഗ്രസുകാരൻ സോണിയാഗാന്ധിയെ നേതാവാക്കിയിരിക്കുന്നു, കെ കരുണാകരനെ നേതാവാക്കിയിരിക്കുന്നു. ഇത് ഇസ്ലാമിന് അന്യമാണ്, ഇത് ശരിയല്ല, ഇത് ഇസ്ലാമിന് അന്യമാണ്. ആരാധനാ മുറകളിൽ മാത്രം ഇസ്ലാമും മറ്റു രാഷ്ട്രീയ ഭരണപരമായ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെയും അംഗീകരിക്കുന്നത് ഇസ്ലാമിന് അന്യമാണ്. ഇതാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ശിർക്കാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിയെ രാഷ്ട്രീയ നേതാവായിട്ട് അംഗീകരിക്കാനൊരു മുസ്ലിമിന് പാടില്ല, കരുണാകരനെ രാഷ്ട്രീയ നേതാവായിട്ട് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ഇങ്ങനെ ഓരോ നേതാക്കന്മാര് രാഷ്ട്രീയ തലത്തിലുള്ള ഒരു നേതാവിനെയും അംഗീകരിക്കാൻ മുസ്ലിമിന് പാടില്ല, അത് ശിർക്കാണ്. ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമി പ്രസംഗിക്കുന്നത്? ആ ജമാഅത്ത് ഇസ്ലാമി തന്നെ ഇപ്പോ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചു. അതേ വേറെ കാര്യങ്ങൾ, വേറെ കഥകൾ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്ന ഒരു പ്രസ്താവന നിങ്ങൾ നോക്കൂ. ചില കാര്യങ്ങളിൽ സാമ്യവും അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭരണ മേഖലകളിൽ സാമൂഹിക സാമ്പത്തിക അധികാരങ്ങളിൽ അടിസ്ഥാനമായ ജാമ്യമാക്കാരികളുടെ അഴിമതിക്കാരെ ഏറ്റവും അംഗീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അടിസ്ഥാമിക സമൂഹത്തിന് അന്യമാണ്, അഹിന്യമാണ് എന്ന്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിന് നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. പറയുന്നു സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക. നിങ്ങളിൽ നിന്നുള്ള കൈകാര്യക്കാരെ, നിങ്ങളിൽ നിന്ന് നേതാക്കളെ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ ഉള്ളാഹുലേക്കും ചിന്നത്തിന് നമ്മൾക്ക് മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? എന്നെ സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളാഹുലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ ഇങ്ങനെ എത്രയെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നേതൃത്വം എന്നതിൽ ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാവാത്ത കാര്യമാണ്. അപ്പൊ ഇയാളിപ്പോ പറഞ്ഞത് ഞാൻ ചുരുക്കി പറയാൻ നമുക്ക് നിർത്താനായി. അപ്പൊ സോണിയാഗാന്ധിനെ അംഗീകരിക്കാൻ പറ്റുമോ, കെ കരുണാകരനെ അംഗീകരിക്കാൻ നടപ്പിച്ചതിന്റെ ടോട്ടൽ? എന്നാ ഇവരിനി ഒരു പ്രകടനം നടത്തുന്ന ഒരു രംഗം കൂടി നിങ്ങൾക്ക് കേൾക്കാം. അതിന് ആരാണ് അവരുടെ നേതാവ് പറയട്ടെ. ആ മുന്നത്തെ ചോന്ന സാരി നോക്കട്ടെ. ഇവിടെ ആ മുന്നിലുള്ള ചുവന്ന സാരി ആയിരുന്ന മേധാ പടുക്കർ. എന്താ മേധാ പടുക്കർ സോണിയാഗാന്ധി തമ്മിൽ എന്താ വ്യത്യാസം പറയട്ടെ. ഇതായിരുന്നത് വാക്ക് ആയത്തും അതീസുകൾ ഓതുന്നത് കേട്ടാ തോന്നും
പറയുന്നു കാര്യം ഇവരുടെയൊക്കെ മികകാപട്യമാണ് നമ്മൾക്ക് കണ്ടുവരുന്നത്. പച്ചക്കളവിന്റെ ഉദാത്തമായ മാതൃക. ഇപ്പൊ നോക്കൂ നിങ്ങള്, ഇപ്പൊ 2012 അവസാനിക്കാൻ പോവുകയാണ് നാളത്തോടുകൂടി. 2012 ഡിസംബറിൽ ഒരു സംഭവം ഉണ്ടായില്ലേ, കേരള ഹൈക്കോടതിയിൽ ഒരു പുതിയ അഫിഡവിറ്റ്. എന്താ? ഞങ്ങൾ മുടിക്ക് വേണ്ടി പല്ലുണ്ടാക്കുന്നില്ല അല്ലേ, മുടിക്ക് വേണ്ടി ഞങ്ങൾ പല്ലുണ്ടാക്കുന്നില്ല. നിങ്ങൾ നോക്കൂ ഇവിടെ ഉണ്ടോ, എന്താ പറഞ്ഞത്, പല്ലി പണിയുന്നത് സ്ഥിരം സൂക്ഷിക്കാനല്ലെന്ന് കാന്തപുരം. എന്താണ് പറയുന്നത്? കൊച്ചി, കൊച്ചിയിലെ റിപ്പോർട്ടാ ഇത്, മാധ്യമ ദിനപത്രമാണ്. എന്താ പറയുന്നത്? കോഴിക്കോട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളി തിരുകേശം സൂക്ഷിക്കാൻ വേണ്ടിയല്ലെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രവാചകന്റെ തലമുടി എന്ന് പ്രചരിച്ച് മതവികാരം കച്ചവടമാക്കുന്നതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിക്കുന്ന ഹർജിയിൽ എതിർകക്ഷിയായ കാന്തപുരം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതാണോ ചരിത്രം? കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ എന്തിന്റെ പേരിലാണ് ഇവിടെ 40 കോടിക്ക് വേണ്ടി പിരിവ് നടത്തിയത്? ഒരു മുസല്ലക്ക് 1000 രൂപ, നിങ്ങളുടെ 1000 രൂപ, ബാപ്പാന്റെ പേരിൽ 1000 രൂപ, വല്ലിപ്പാന്റെ പേരിൽ 1000 രൂപ, തെങ്ങന്മാരുടെ പേരിൽ 1500 രൂപ. എന്നിട്ട് നമുക്ക് പള്ളി കയറ്റണം, 40 കോടിന്റെ പള്ളി കണ്ടോ, ഷെയർ മുബാറക് മസ്ജിദ് അല്ലെ, അതിന്റെ സ്ക്രീനിൽ കണ്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഇതാണോ ഇതുവരെ അവർ പറഞ്ഞിരുന്നത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് എന്താ? ഷെയർ മുബാറക് മസ്ജിദ് തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം, ഷെയർ മുബാറക് മസ്ജിദ്. ഇപ്പൊ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച എന്താ? മുടിക്ക് വേണ്ടി പള്ളി പണിയുന്നില്ല, മുടിപ്പള്ളി ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതാ ഇത് എന്തുമാത്രം ഈ ഈ കേരളീയ ജനതയെ പൊട്ടന്മാരാക്കുന്ന വിദ്യ. ഇതാണോ ഇവര് പ്രസംഗിച്ചത്? ഇതാണോ ഇവരെഴുതിയത്? നമ്മുടെ സ്വപ്ന മഹാജീവി എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. അത്ര മതി, ബാക്കി കുറേ ഉണ്ട്, അത് അയാളെ പൊട്ടത്തരം കേൾക്കാൻ ആവില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഇവരുടെ പാരമ്പര്യ സമൂഹത്തിന്റെ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിന്റെ പാന്ഥാവിൽ നിന്ന് വ്യതിചലിച്ചു പോയ പ്രസ്ഥാനങ്ങൾ, അത് വിധേയ കക്ഷികളാവട്ടെ വിഘടിത കക്ഷികളാവട്ടെ ക്ഷവടമാക്കുന്ന വ്യാജ ശൈഖന്മാരാവട്ടെ അല്ലേ, ഞാൻ വലിയ ഔസുല്ലാണമാണ് എന്ന് പറഞ്ഞ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വിലായത്തുള്ളവർ വരട്ടെ. നിങ്ങൾ നോക്കൂ എന്താ ഇവരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പിഴച്ച കക്ഷികൾ, ശരീക്കത്തിന്റെ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ് വഹീന്റെ ഇൽമായ ഇസ്ലാമിന്റെ ഫിഖ്ഹിനെ അവഹേളിക്കുക. വഹീന്റെ ഇൽമായ ഇസ്ലാമിന്റെ ഫിഖ്ഹിനെ അവഹേളിക്കുക, അതിനെ കുറ്റപ്പെടുത്തുക, അത് ചപ്പു ചവറാണെന്ന് പ്രചരിപ്പിക്കുക. നിങ്ങൾ നോക്കൂ, ഇത് ഇവന്മാരുടെ ഒരു ഒരു പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് നോക്കൂ, ആരിഫീങ്ങൾ ഫത്വുൽ മുഈനിൽ പറയുന്ന ഇൽമിനെ സംബന്ധിച്ച്, തുഹ്ഫത്തുൽ മുഹ്താജിലുള്ള ഇൽമിനെ സംബന്ധിച്ച്, അംബിയാക്കളുടെ വഹീലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഇൽമുൽ ഫിഖ് എന്ന് പറയുന്ന ഫിഖ്ഹിനെ സംബന്ധിച്ച് എന്താ ഇവരെഴുതിയത്? ഇവരുടെ ഔസുല്ലാണും മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെന്താ എഴുതുന്നത്? ആരിഫീങ്ങൾ ചവച്ചു കൊട്ടയിലേക്ക് തള്ളിവിട്ട കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ലിപി മനഃപ്പാഠമാക്കിയ ബാഹ്യമത പണ്ഡിതന്മാർക്ക് ഒരിക്കലും നബിമാരുടെ അനന്തര സ്വത്ത് ലഭിക്കുന്നില്ല, അവർ നബിമാരുടെ അനന്തരാവകാശികളാകുന്നുമില്ല. മറിച്ച് വിജ്ഞാനം, നിസ്കാരം 5 വക്താണ് ഇതൊക്കെയുള്ള ഫിഖ്ഹിലുള്ളത്. ഇത്തരത്തിലുള്ള വിജ്ഞാനം ഇബ്ലീസിനുണ്ടായിരുന്ന വിജ്ഞാനം പോലെ തള്ളപ്പെടേണ്ടതും ഉപകാരമില്ലാത്തതുമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ലഭിച്ചത് ഇബ്ലീസിന്റെ അനന്തര സ്വത്താണെന്നത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ ഇബ്ലീസിന്റെ വിജ്ഞാനമെന്ന് വിശേഷിപ്പിക്കുന്നവരെങ്ങനെയാണ് ശൈഖന്മാരാകുക? അവർക്കൊരു മുസ്ലിമാകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ടോ? ഞാൻ വെറുതെ ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ അല്ലേ എന്നുള്ള നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇവിടെ
സുന്ദരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മദീമസമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന മുഴുവൻ ശൈഥല്യത്തിന്റെ ശക്തികളെയും നാം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പന്ഥാവിലൂടെ അല്ലാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി നാം തയ്യാറാകുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.